പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം ലോകത്തെ ഞെട്ടിച്ച ഒരു കൊലപാതക പരമ്പര. 1888-91 കാലഘട്ടത്തിൽ ലണ്ടന്റെ തെരുവുവീഥികൾ നടുക്കിയ ഒരു കൊലയാളിയുടെ തേർവാഴ്ച. 5 സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടു, 5 സമാനമായ രീതിയിൽ. ഇപ്പോഴും തുമ്പു കിട്ടാത്ത കേസുകളും പ്രതിയും. ലോകം ആ കൊലയാളിക്ക് ഒരു പേരിട്ടു, ജാക്ക് ദ റിപ്പർ. ഇതിന് സമാനമായി കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതക കേസിന്റെ ചുരുൾ അഴിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. ഒടുവിൽ അന്വേഷണം എത്തിച്ചേർന്നത് 1 അല്ല 2 കൊലപാതക കേസുകളിലാണ്. മുക്കത്തെ, ജയവല്ലിയുടെയും ഇസ്മയിലിന്റെയും കൊലപാതക കേസുകൾ. June 2017 കോഴിക്കോട് കടപ്പുറത്ത് നിന്നും ഒരു ഇടതുകൈ കണ്ടെത്തിയത്. 4 ദിവസത്തിന് ശേഷം വലതുകൈ. 5 ദിവസത്തിന് ശേഷം 55 കിലോമീറ്റർ അകലെ കോഴികളുടെ വേസ്റ്റ് ഇടുന്ന ഭാഗത്ത് നിന്നും ഒരു ചാക്കിൽ പൊതുങ്ങി കിട്ടിയ നിലയിൽ ലിംഗം ഉൾപ്പെടെയുള്ള ശരീരത്തിന്റെ മധ്യഭാഗം 5 മാസങ്ങൾക്ക് ശേഷം ചാലയത്ത് നിന്ന് തലയൊട്ടിയും. 3 ഇടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾക്കപ്പുറം യാതൊരു തുമ്പുമില്ലാതിരുന്ന കേസിൽ ഗതി നിർണയിച്ചത് ഫിംഗർ പ്രിന്റ് ആയിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തില് പണ്ട് കണ്ടെടുത്ത ഫിംഗർ പ്രിന്റ്, ആ പ്രിന്റിന് തെളിച്ചമില്ലാതിരുന്നതിനാൽ, പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ പറ്റാത്തതിനാൽ, അന്ന് അവിടെ ഉണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് ഇവിടെ ഉണ്ട്, അവരെ കൊണ്ട് ഹൈ ഡെഫിനിഷൻ ടെക്നോളജിയുടെ വെളിച്ചത്തിൽ ഫിംഗർ പ്രിന്റ് വളരെ മനോഹരമായി തെളിച്ചെടുത്ത് അതുമായി സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്തെത്തി റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ മരിച്ചയാൾ കേരള പോലീസിന്റെ 4 കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുകയും അയാളുടെ പേര് ഇസ്മായിൽ എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ കൊല്ലപ്പെട്ടയാളെ കണ്ടെത്തി. പിന്നീട് കൊലയാളിക്കായുള്ള അന്വേഷണം. ആ അന്വേഷണം കൊണ്ടുചെന്നെത്തിച്ചത് മറ്റൊരു കൊലപാതകത്തിലേക്കായിരുന്നു, ആത്മഹത്യ ചെയ്തു എന്ന് കരുതപ്പെട്ട ജയവല്ലിയുടെ കൊലപാതകത്തിലേക്ക്. ഒരു കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട് ഒരു കൊല നടത്തിയിട്ടുണ്ട്, അതിന്റെ കുറച്ച് തുക കിട്ടാനുണ്ട്, ആ തുക കിട്ടിയാൽ അതിൽ നിന്ന് ഞാൻ ഈ പണം എടുത്തു തരാം. ഈ വിവരം കിട്ടിയപ്പോൾ ആരെ കൊന്നു എവിടെ കൊന്നു എന്നുള്ള ഒരു വിവരവും അറിയത്തില്ല. പക്ഷെ പിന്നീട് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിച്ച് ഇതാരാണ്, അപ്പോൾ ഒരു കുഞ്ഞച്ചൻ്റെ പേരും ഒരു അച്ചായൻ്റെ പേരും മാത്രം പറഞ്ഞു, മുക്കം ഭാഗത്തുള്ള. പക്ഷേ ഈ കുഞ്ഞച്ച ആ സമയത്ത് അവിടെ മരിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളുടെയും ആ പരിസരത്തുള്ള ജില്ലകളിലെ റെക്കോർഡുകൾ എടുക്കുകയാണ്. അപ്പോൾ അസ്വാഭാവിക മരണമായി അണ്ണാച്ചിലെ അടുത്തായിട്ട് എടുത്തിട്ടുള്ള കേസുകളിലെ എല്ലാ സ്ത്രീകളുടെയും പശ്ചാത്തലം പരിശോധിച്ച് നിന്നപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ 70 വയസ്സുള്ള ഒരു സ്ത്രീ മരിച്ചതായിട്ട് കാണുന്നു. അപ്പോൾ ആ സ്ത്രീ തൂങ്ങി മരിച്ചതായിട്ടാണ് വിവരം. അങ്ങനെ ആ സ്ത്രീയുടെ സ്ഥലത്ത് ചെന്നപ്പോൾ ആ വീട്ടിലുള്ള ആൾ അവിടുന്ന് സ്ഥലം വിറ്റ് പോയിരിക്കുകയാണ്. അപ്പോൾ ആ വിറ്റുപോയ ആളുടെ പേര്, അയാളുടെ വിറ്റ ആധാരത്തിൽ നിന്നും നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഫോട്ടോ കിട്ടി. അദ്ദേഹത്തിന്റെ പേരാണ് ബിർജു. പിന്നീട് ബിർജുവിനായുള്ള അന്വേഷണം. ബിർജു വിവാഹം ചെയ്ത ക്രിസ്ത്യൻ യുവതി അയാളെ അച്ചായൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അങ്ങനെ ഇസ്മായിൽ സുഹൃത്തുക്കളോട് പറഞ്ഞ ആ അച്ചായനെ പോലീസ് കണ്ടെത്തി, തമിഴ്നാട് നീലഗിരിയിൽ നിന്നും. പോലീസിന്റെ കയ്യിൽ നിന്നും 2 തവണ രക്ഷപ്പെട്ട ബിർജുവിനെ 3-ാം തവണ പോലീസ് കുടുക്കി. പിന്നീട് അറിയേണ്ടത് ഇരുവരെയും കൊല ചെയ്തത് എന്തിനെന്നും എങ്ങനെയെന്നുമായിരുന്നു. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് 2016 മാർച്ചിലാണ് ഇസ്മയിലും ബിർജുവും കൂടി ജയവല്ലിയെ കൊലപ്പെടുത്തിയത്. ഇസ്മയിലും ബിർജുവും തമ്മിലുള്ള കൂട്ടുകെട്ട് തുടങ്ങിയതും ഇവിടെ തന്നെ. കൊല്ലപ്പെട്ട, നമ്മൾ കരങ്ങൾ മാറ്റപ്പെടുന്ന സംശയിക്കപ്പെടുന്ന ആ ഇസ്മയില് പലിശയ്ക്ക് പണം ഒരു ഏജന്റ് എന്നുള്ള നിലയിൽ അമ്മയുടെ നിന്ന് വാങ്ങി, അമ്മയുടെ നിന്ന് പണം വാങ്ങിയും അങ്ങനെ ഈ ബിർജുവിന് കൊടുത്തുകൊണ്ട് തന്നെ പലിശയ്ക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കി. ബിർജു ഈ ഇസ്മയിലിനെയും കൂട്ടി അമ്മയെ കൊല്ലാനായി തീരുമാനമെടുത്തു. ഭാര്യയും 2 കുട്ടികളെയും അന്നത്തെ ദിവസം അവിടുന്ന് മാറ്റി കോയമ്പത്തൂരേക്ക് വിട്ടു എന്നാണ് അവൻ്റെ മൊഴി. അതിനുശേഷം രാവിലെ 10 മണിക്ക് വന്നപ്പോൾ അമ്മ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, കൊല്ലാൻ കഴിഞ്ഞില്ല. ഉച്ചയ്ക്ക് അവർ 1 മണിക്ക് വീണ്ടും വരുന്നു, അപ്പോഴും അമ്മ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, ഉറങ്ങാൻ കഴിയുന്ന കൊല്ലാനോ കഴിയുന്നില്ല. രാത്രി 7 മണിക്ക് വന്നപ്പോൾ അമ്മ ഉറക്കമാണ്. ഉറക്കമായപ്പോൾ രണ്ടുപേരോട് വന്ന് ഒരു തോർത്തുമുട്ടിൻ്റെ സഹായത്തിൽ ഈ കട്ടിലിൻ്റെ അഴിയിൽ തന്നെ പിടിച്ചു വെച്ച് അമ്മയെ ജനിക്കുന്നു. ബോധം കെട്ട അമ്മയെ രണ്ടുപേരോട് കൂട്ടി ഒരു സാരി എടുത്തുകൊണ്ട് തൂക്കി കൊല്ലപ്പെട്ട രീതിയിലാക്കുന്നു. അമ്മയെ കൊന്ന അതേ സ്ഥലത്ത് അതേ കട്ടിലിൽ
ബിർജു ഇസ്മയിലിനെ കൊലപ്പെടുത്തി. കൊലപാതകത്തിന്റെ പ്രതിഫലമായി നൽകാമെന്ന് ഏറ്റിരുന്ന പണം കൊടുത്തില്ലെങ്കിൽ വിവരം പുറത്തു പറയുമെന്ന് ഇസ്മയിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. 2016 June 18 ഇസ്മയിലിനെ വീട്ടിൽ വിളിച്ചു വരുത്തിയ ബിർജു അമിതയളവിൽ മദ്യം നൽകി. കയറുപയോഗിച്ച് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തി. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് തലയും കൈകാലികളും അറുത്തുമാറ്റി. ഇതിനയാളെ സഹായിച്ചത് നായാട്ടു ശീലമായിരുന്നു. ഈ പൈസയ്ക്ക് വേണ്ടി വന്നപ്പോൾ ഒരു ദിവസം മദ്യം വാങ്ങിക്കൊടുത്ത്, ബിർജു മദ്യം കഴിക്കത്തില്ല, ഇസ്മായിൽ മദ്യം വാങ്ങിക്കൊടുത്ത് അമ്മയെ കൊന്ന് അതേ കെട്ടിൽ തന്നെ അന്ന് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇയാളെ കിടത്തി. കിടത്തിയ ശേഷം ഒരു ഇയാൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ, നല്ല മദ്യപാനൊക്കെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു മഞ്ഞ ചരട് വെച്ച്, ഈ പറയുന്ന ഒരു ചരട് വെച്ച് ഇയാളെ വരിഞ്ഞ് കൊല്ലുന്നു. കൊന്നുകഴിഞ്ഞ് അന്ന് രാത്രി മുഴുവൻ ഈ ബോഡിയോട് കൂടി ആൾ ഇരിക്കുന്നു, എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്നറിയില്ല. പിറ്റേ ദിവസം രാവിലെ ആൾ NIT അടുത്തുള്ള ഭാഗത്ത് വന്നിട്ട് കുറേ പ്ലാസ്റ്റിക് ചാക്കുകളും അത് കൊണ്ടുപോകാനുള്ള ചാക്കുകളും വാങ്ങുന്നു, സർജിക്കൽ ബ്ലേഡുകളും വാങ്ങുന്നു. ഇയാൾ വേട്ടയ്ക്ക് പോകുന്ന ആളായ കൊണ്ട് ഇങ്ങനെ കാട്ടുപന്നികളെയൊക്കെ കൊന്നിട്ട് അതിനെ കീറി മുറിച്ച് കൊണ്ടിരുന്ന വിവരങ്ങൾ നല്ല പരിചയമുണ്ട്. അങ്ങനെ 2.5 വർഷത്തിന് ശേഷം ദുരൂഹതയുടെ ചുരുളഴിഞ്ഞിരിക്കുന്നു. ഇനി ബിർജുവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് വ്യക്തമാകൂ.